Selamu aleyküm ve rahmetullahi teala ve berekatuhu. പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമെന്നറിയപ്പെടുന്ന മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. നാം സാധാരണയായി ചെയ്യുന്ന അമലുകൾ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുകയും ചെയ്യാത്ത അമലുകൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ മാസം. ഇവിടെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചില വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് വലിയ ഖേദകരമാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്ത ഒരു വലിയ ഓഫറാണ് 1.5-2 മണിക്കൂർ കൊണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് പുറത്തിറങ്ങാതെ നമുക്ക് ഒരു ഉംറ ചെയ്യാനുള്ള അവസരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, നാം എല്ലാവരും അത്താഴത്തിന് എണീക്കാറുണ്ട്. അത്താഴത്തിന് എണീച്ച് സുബ്ഹി വരെ ദിക്റുകളും ഔറാദുകളും നമ്മുടെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് സുബ്ഹി നിസ്കരിച്ച് നമ്മളങ്ങ് കിടക്കും. ആ കിടത്തം ഒഴിവാക്കിയിട്ട് സുബ്ഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ എന്തെങ്കിലും ദിക്റുകളിലായി ജീവിക്കുകയും സൂര്യൻ ഉദിച്ചതിന് ശേഷം നാം ഉറങ്ങുകയോ മറ്റു ജോലികൾ ചെയ്യുകയോ എന്ത് തന്നെയാണെങ്കിലും ശരി, സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മുടെ ഉറക്കിൽ നിന്ന് മാറി അള്ളാഹുവിന് വേണ്ടി ദിക്ര ചൊല്ലി ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവന് ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇവിടെ ദിക്ര എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. മാ യുസാബു അലൈഹി, പ്രതിഫലം ലഭിക്കുന്ന എന്തൊക്കെ പണികളുണ്ടോ അതൊക്കെ ദിക്റാണ്. സ്വലാത്ത് ചെല്ലാം, ഖുർആൻ പാരായണം ചെയ്യാം, അങ്ങനെ തുടങ്ങിയിട്ട് പ്രതിഫലം ലഭിക്കുന്ന എന്തൊക്കെ അമലുകളുണ്ടോ അതൊക്കെ ദിക്റുകളുടെ ഗണത്തിൽ വരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഫലാർഹമായ ഒരു നന്മ ചെയ്തുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മുടെ സമയം തള്ളി നീക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്. നമുക്ക് ഇശാ മഗ്രിബിന്റെ ഇടയിൽ നാം സാധാരണയായി ചൊല്ലി വരാറുള്ള തബാറക്ക, ഇദാവക്ക, സജദ തുടങ്ങിയ സൂറത്തുകൾ, അതുപോലെ ഖത്മിന്റെ ഭാഗങ്ങൾ, ഇതൊക്കെ നാം സുബ്ഹിയുടെ ശേഷത്തേക്ക് മാറ്റിവെച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ അതിൽ ശുഗലായി അതിൽ ജോലിയായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ വലിയ ഒരു പ്രതിഫലം, ഓരോ ദിവസവും ഓരോ ഉംറ ചെയ്ത പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ ഒരു പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.